വിനീതേട്ടാ, എനിക്കൊന്നു തട്ടത്തിൻ മറയത്തിന് ശേഷം കുറച്ച് നാൾ വിനീതേട്ടനെ കാണാനില്ലായിരുന്നു. പിന്നെ പെട്ടെന്ന് കേട്ടത് ഓർമ്മയുണ്ടോ ഈ മുഖം എന്ന ഈ മൂവിയിൽ വിനീതേട്ടൻ അഭിനയിക്കുന്നു എന്നായിരുന്നു. ശരിക്കും എന്താണ് ഈ ഓർമ്മയുണ്ടോ മുഖം? അതൊരു പ്രണയകഥയാണോ എന്താണ്? അല്ല, തട്ടത്തിൻ മറയത്ത് കഴിഞ്ഞിട്ട് ഞാൻ തിരാന്ന് പറഞ്ഞൊരു സിനിമ ചെയ്തിരുന്നു കേട്ടോ. നമ്മൾ കണ്ടാണോ അത്? ഞാൻ കണ്ടോ. കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞല്ലേ, ചുമ്മാ സ്കിപ്പ് ചെയ്യുന്നു അതിൻ്റെ ഇടയിലുള്ള പടം. സോറി സോറി. അത് ഇപ്പം എനിക്ക് മിക്കവാറും നല്ല നല്ല സ്ക്രിപ്റ്റ് കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. ഒരുപാട് ഒരുപാട് പേര് സ്ക്രിപ്റ്റുമായിട്ട് വന്നിട്ട് നമുക്കത് വായിച്ച് വായിച്ച് പോകുമ്പോൾ തന്നെ ഒരു ഒരു അതിലേക്കൊരു താല്പര്യം ഉണ്ടാകുന്നത് പലപ്പോഴും കുറവാ. പിന്നെ പിന്നെ ഞാൻ ഫോക്കസ് ചെയ്യുന്നത് കൂടുതലും ഞാൻ ചെയ്യുന്ന സിനിമകൾ, ഡയറക്റ്റ് ചെയ്യുന്ന സിനിമകൾ, എഴുതുന്ന സിനിമകൾ അങ്ങനെയൊക്കെ ആയതുകൊണ്ട് അഭിനയം അങ്ങനെയില്ല. അപ്പോൾ ഇത് തിരയൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ആണ് അൻവർ എനിക്ക് ഇതിൻ്റെ സ്ക്രിപ്റ്റ് അയച്ചിരുന്നത്. അപ്പോൾ ഇത് വായിച്ചുകൊണ്ടിരിക്കാൻ ഭയങ്കര രസമുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ അതിനുശേഷം പിന്നെ ഞങ്ങൾ തമ്മിൽ ഇൻട്രാക്ട് ചെയ്തു. അപ്പോൾ മീറ്റ് ചെയ്ത് സംസാരിച്ചപ്പോഴൊക്കെ അൻവറിന് എനിക്ക് നേരത്തെ അറിയാം. പക്ഷേ നേരത്തെ എഴുതിയ സ്ക്രിപ്റ്റിൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും തമ്മിൽ ഒരുപാട് ഡിഫറൻസസ് ഉണ്ടായിരുന്നു. പക്ഷെ ഇത് ഡിസ്കസ് ചെയ്തപ്പോൾ അൻവർ ഇത് ഷൂട്ട് ചെയ്യാൻ പോകുന്ന രീതി കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. പിന്നെ ഭയങ്കര ഹെവി ആയിട്ടുള്ള ഒരു പടം കഴിഞ്ഞിട്ട് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു ലൈറ്റ് ആയിട്ടുള്ള ഒരു പടം നമ്മുടെ അടുത്തേക്ക് വന്നപ്പോൾ അറ്റംപ്റ്റ് ചെയ്ത് നോക്കാൻ തോന്നി. അങ്ങനെയാണ് ഓർമ്മയുണ്ടോ ഈ മുഖത്തിലേക്ക് വരുന്നത്. നമിത എങ്ങനെയാണ് ഓർമ്മയുണ്ടോ ഈ മുഖത്തിലേക്ക് വരുന്നത്? ശരിക്കും അൻവറായിട്ടും നമ്മുടെ പ്രൊഡ്യൂസർ ജെയ്സൺ ചേട്ടനും ഇങ്ങനൊരു സ്റ്റോറി ഉണ്ട്. ജെയ്സൺ ചേട്ടൻ അച്ഛനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനൊരു സ്റ്റോറി ഉണ്ട്, ഒന്ന് കേട്ട് നോക്കൂന്ന് പറഞ്ഞു. അപ്പൊ അൻവറായിട്ടൻ സ്റ്റോറി പറയാൻ വന്നിരുന്നു. വന്നിട്ട് അപ്പോ അമ്മ കിച്ചണിലിരിക്കുകയായിരുന്നു. അപ്പൊ ഞാനും അച്ഛനും കൂടെ ഇങ്ങനെ സ്റ്റോറി കേൾക്കുകയാണ്. അൻവറായിട്ടൻ ഭയങ്കര ചിരിച്ച് കളിച്ച് ഇങ്ങനെ സ്റ്റോറി ഒക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ കേട്ടോണ്ടിരിക്കും, ഒരു റിയാക്ഷനും ഇല്ല. അപ്പൊ ഞങ്ങളുടെ റിയാക്ഷൻ ഇടയ്ക്ക് ഉണ്ടാക്കാൻ വേണ്ടിട്ട് അൻവറായിട്ടൻ ഭയങ്കരമായിട്ട് ചിരിക്കുന്നുണ്ട് കേട്ടോ. അൻവറായിട്ടൻ മാത്രം ഈ ദാരുണമായ അവസ്ഥ കണ്ടു. എന്റെ അമ്മ വന്നിരുന്നു, അമ്മ വന്നിരുന്നിട്ട് അവസാനം അൻവറായിട്ടനും അമ്മയും കൂടെ ആയി ചിരിയും കളിയും ഒക്കെ. പക്ഷെ അമ്മയ്ക്ക് ഭയങ്കരമായിട്ട് സ്റ്റോറി ഇഷ്ടപ്പെട്ടു. എന്നിട്ട് ഞങ്ങൾ അൻവറായിട്ടൻ പോയതിനു ശേഷം ഞങ്ങൾ ഡിസ്കസ് ചെയ്തു, ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അങ്ങനെ ചെയ്യാന്ന് പറഞ്ഞു. എനിക്കും തോന്നിയത് ഇത് തന്നെയാണ്, ഒരു സോഫ്റ്റ് മൂവി, ഒരു നല്ലൊരു ഫീൽ ഗുഡ് മൂവി. അങ്ങനെ വലിയ സംഭവങ്ങളൊന്നുമല്ല, പക്ഷെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന, എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന, അങ്ങനെ കുറ്റം പറയാനൊന്നുമില്ലാത്ത ഒരു നല്ല മൂവി. അത് തന്നെയാണ്. പിന്നെ നിത്യ എന്ന് പറയുന്ന ക്യാരക്ടർ, ഗൗതം, നിത്യ, ഇതിലെ എല്ലാ ക്യാരക്ടേഴ്സിനും അതിൻ്റെതായിട്ടുള്ള ഒരു സ്പേസ് ഉണ്ട്. അത് തന്നെയാണ് ശരിക്കും എനിക്ക് തോന്നുന്നു എനിക്കും ഇഷ്ടപ്പെട്ട ഒരു ഇത്. ഇപ്പൊ ഡയറക്ടേഴ്സ് കഥ വന്ന് പറയുമ്പോ എന്തുകൊണ്ട് എന്തെങ്കിലും ഹ്യൂമർ സിറ്റുവേഷൻ ഒക്കെ വരുമ്പോ ചിരിക്കാത്തത്? എന്താണ് ഇങ്ങനെ എക്സ്പ്രഷൻ ഇല്ലാണ്ടിരിക്കുന്നതിന്റെ കാര്യം എന്താ? അപ്പൊ ഡയറക്ടേഴ്സ് എങ്ങനെ കഥ പറയും? അയ്യോ, അതെന്റെ സ്ഥായി ഭാവം. നമ്മുടെ പടം കണ്ടിട്ട് ആരെങ്കിലും ഈ സ്ഥായി ഭാവത്തിൽ നിന്നാ പോയില്ലേ? അത് ശരിയാ. ഇത് നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്തും പറയൂലായിരുന്നോ, നിങ്ങളൊക്കെ കളിയാക്കൂലായിരുന്നോ സ്ഥായി ഭാവം, സ്ഥായി ഭാവം എന്ന് പറഞ്ഞിട്ട്? വിനീതന്റെ സ്ഥായി ഭാവം എന്താ വിനീതക്ക? അത് എനിക്ക് പറയാൻ പറ്റില്ലല്ലോ. അത് എനിക്ക് തോന്നുന്നു ഈ ചിരി തന്നെയാണ് അല്ലേ. എല്ലാ സ്ഥലത്തും അങ്ങനെ പറഞ്ഞാൽ മതി. എന്റെ ഈ നമ്മുടെ ചെറിയ സർക്കിളിലുള്ള ഫ്രണ്ട്സ് ഉണ്ടല്ലോ, അവരുടെ ഇടയിൽ എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടില്ല. അവരുടെ ഇടയിൽ നമ്മള് ഫ്രണ്ട്സിന്റെ ഇടയിൽ നമുക്ക് അവിടെയാണല്ലോ നമ്മള് നമ്മുടെ സെൽഫ് പുറത്തു വരിക. അല്ല, ബാക്കി പുറത്ത് ഇപ്പൊ എനിക്ക് അത്ര പരിചയമില്ലാത്ത ആൾക്കാർ ഒക്കെ ആണെങ്കിൽ ഒന്ന് ഒന്ന് ഒരു ഐസ് ബ്രേക്ക് ചെയ്ത ആൾക്കാരുമായിട്ട് ഒന്ന് സംസാരിച്ചു വരാൻ എനിക്ക് നല്ല ടൈം വേണം. അതെനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ, നമ്മളങ്ങ് ഓണം ആഘോഷിച്ചിട്ടുണ്ടായിരുന്നില്ലേ സെറ്റിൽ വെച്ചിട്ട്. അപ്പൊ ആ സമയത്തൊക്കെ വിനീതേട്ടനും അജിചേട്ടനും എല്ലാവരും നമ്മൾ ആ വർക്ക് ചെയ്യുന്ന സമയത്ത് ഭയങ്കര അടിച്ചു പൊളിച്ച് വർക്ക് ചെയ്തിട്ട് പെട്ടെന്ന് എല്ലാവരും ജോയിൻ ചെയ്തില്ലേ, എന്റെ അമ്മ, പുറത്തുനിന്ന് കൊറേ പേര്, എല്ലാരും ജോയിൻ ചെയ്തപ്പോ വിനീതേട്ടൻ പെട്ടെന്ന് സൈലന്റ് ആയി പോയി കേട്ടോ. പിന്നെ എന്നെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഭക്ഷണം കഴിച്ചായിരുന്നു ആ ഒരു ലൈനിലേക്കായി. അപ്പൊ ഞാൻ ആലോചിക്ക എന്ത് പറ്റി വിനീതേട്ടനെന്ന്, കാരണം പെട്ടെന്ന് ഒരു സൈലൻസ് വന്നു. എനിക്ക് ഇച്ചിരി ക്ലോസ്ട്രോഫോബിയ പ്രശ്നമുണ്ട്. എന്ത്? അതായത് ഈ ഒരുപാട് ആൾക്കാരുള്ള സ്ഥലത്ത് എത്തുമ്പോഴേക്കും ഒരു 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 കുറച്ച് ഒരു അല്ല, എനിക്കിതുപോലുള്ള ഒരു സാധനമാണ് ഈ സ്റ്റേജ് ഫിയർ. എനിക്ക് അത് വലിയ പ്രശ്നമില്ല, അതെനിക്ക് ഭയങ്കര. അത് അതിന്റെ വേറൊരു സൈക്കോളജി ഉണ്ട് നമിത. ഇപ്പൊ നമ്മൾ സ്റ്റേജിൽ നിൽക്കുമ്പോ ഇപ്പൊ ചില സ്ഥലത്തൊക്കെ നമ്മൾ പോകുമ്പോ ആരുണ്ടാവില്ലേ, ഇപ്പൊ ഒരു ആരും ഉണ്ടാവില്ലേ നമുക്ക്. പ്രത്യേകിച്ച് ഭക്ഷണം കഴിക്കാനൊക്കെ പോകുമ്പോ റെസ്റ്റോറൻറ്റില് വലിയ തിരക്കൊന്നും ഉണ്ടാവില്ലേ, സമാധാനത്തിൽ കഴിച്ചിട്ട് പോകാൻ പറ്റണേന്നൊക്കെ വിചാരിക്കും. പക്ഷെ സ്റ്റേജിൽ, സ്റ്റേജ് ഷോന്
ഇപ്പം ഞാൻ എന്തെങ്കിലും ഒരു ഗാനമേളക്കൊക്കെ പോകുന്ന സമയത്ത് ഈശ്വര നിറച്ച ആൾക്കാരുണ്ടാവണേ നമ്മൾ ആഗ്രഹിക്കും. കാരണം ആള് കുറവാണെങ്കിൽ നമുക്ക് കേറുമ്പോ തന്നെ അയ്യോ ആരും വരുന്നില്ലല്ലോ കാണാൻ എന്നുള്ളൊരു. അതുണ്ട് കേട്ടോ, അത് ആക്ച്വലി ഇപ്പം ദാസാറൊക്കെ ഇരിക്കുന്ന ഒരു സ്റ്റേജിലൊക്കെ, ഗസ്റ്റായിട്ടിരിക്കുന്ന സ്റ്റേജിലൊക്കെ പോയിട്ട് പാടാൻ എനിക്ക് ഭയങ്കര പേടിയാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇപ്പൊ മെയിൻ ആൾക്കാർ ഇപ്പൊ ദാസ് സാർ അല്ലെങ്കിൽ മമ്മൂട്ടിയങ്ങൾ ലാലങ്ങൾ അവരൊക്കെ ഫുൾ ടൈം ഉണ്ടാവില്ലല്ലോ. അവർ വന്ന് ഫങ്ഷൻ അറ്റൻഡ് ചെയ്ത് മെയിൻ കുറച്ച് പാട്ടുകളോ അല്ലെങ്കിൽ മെയിൻ ഇവന്റ്സ് ഒക്കെ കണ്ടിട്ട് അവർ പോകുമല്ലോ. ഇതേ കാര്യം തന്നെ ഞാനും വിചാരിക്കും. പ്രത്യേകിച്ച് ദാസ് സാർ ഉണ്ടെങ്കിൽ എനിക്ക് മനസ്സുകൊണ്ട് ഭയങ്കര ബഹുമാനവും മുമ്പിൽ നിൽക്കാൻ പേടിയൊക്കെ ഉള്ള ഒരു ആ ഒരു പൊസിഷനിൽ ഞാൻ കാണുന്ന ഒരാളാണ്. അപ്പൊ അദ്ദേഹം ഇരിക്കുമ്പോൾ പാട്ട് പാടുമ്പോൾ ഉള്ള ശ്രുതിയും കൂടെ പോകും. ദാസാർ പോയി കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചാൽ മതി വിചാരിക്കും.